ഹായ് ഓൾ, വെൽക്കം ബാക്ക്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എല്ലാം വന്നു കഴിഞ്ഞു. എല്ലാവരും ചാപ്റ്റേഴ്സ് എല്ലാം നന്നായിട്ട് റിവൈസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ജോഗ്രഫിയിലെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ലൈഫ് ലൈൻസ് ഓഫ് നാഷണൽ എക്കോണമി ബേസ് കൊണ്ടുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ഡിസ്കഷനാണ്. നമ്മൾ ആ ചാപ്റ്ററിലെ എല്ലാ ടോപ്പിക്സും ഡിഫറെൻറ്റ് വീഡിയോസോടെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ എല്ലാ ടോപ്പിക്കിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് അല്ല ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, മറിച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇൻഡയറക്റ്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്ന, നിങ്ങളുടെ ടേം ടു എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ വൺ ഇങ്ങനെയാണ്: വട്ട് ആർ ദ മെറിറ്റ്സ് ഓഫ് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ? നമ്മൾ പഠിച്ച കാര്യമായിരുന്നു ഗോൾഡൻ ക്വാഡ്രിലാറ്ററിനെ കുറിച്ച്. എന്തായിരുന്നു? ഇറ്റ്സ് നത്തിങ് ബട്ട് അല്ലെ, ഒരു ഇന്ത്യയിൽ പുതുതായിട്ട് വന്നിട്ടുള്ളൊരു റോഡ് നെറ്റ്വർക്ക് ആയിരുന്നു. വൈറ്റ് ഈസ് നോൺ ആസ് ക്വാഡ്രിലാറ്ററൽ ഓർക്കേണ്ട വിചാരിക്കുന്നു, കാരണം ഇത് ലിങ്ക് ചെയ്യുന്നത് ഇന്ത്യയിലെ നാല് ഇമ്പോർട്ടൻറ്റ് സിറ്റീസിനെയാണ്. ഇവിടെ ചെന്നൈയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കറിയാവുന്ന കാര്യമായിരുന്നു ചെന്നൈ, മുംബൈ, ആൻഡ് ഹിയർ ഡൽഹി, ആൻഡ് ഈസ്റ്റിൽ കൊൽക്കത്ത. നമ്മളിത് രണ്ടും ഈ നാല് ഡോട്ട് നമ്മൾ ലിങ്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ക്വാഡ്രിലാറ്ററിൻ്റെ ഫോസൈറ്റായിട്ടുള്ള ഫിഗർ നമുക്കവിടെ കിട്ടുന്നുണ്ട്. ദാറ്റ്സ് വൈറ്റ് ഈസ് നോൺ ആസ് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ. പക്ഷേ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരുന്നു, അതിൻ്റെ മെറിറ്റ്സ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം അതിൻ്റെ ഫസ്റ്റ് മെറിറ്റ് ഇങ്ങനെയാണ്: ഇറ്റ് റെഡ്യൂസസ് ടൈം ആൻഡ് ഡിസ്റ്റൻസ്. നമുക്കറിയുന്ന കാര്യമാണ്. നൗ ഇറ്റ് ബ്രിങ്സ് ഡിഫറെൻറ്റ് പീപ്പിൾ ടുഗദർ. അത് ഈ ഗോൾഡൻ കോർഡിനേറ്റർ മാത്രമല്ല, നമുക്ക് ഏതൊരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചും പറയാവുന്ന ജനറൽ ആയിട്ടുള്ള പോയിൻ്റ് ആണ് ഇറ്റ് ബ്രിങ്സ് ഡിഫറെൻറ്റ് പീപ്പിൾ ടുഗദർ എന്നുള്ളത്. ദെൻ ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഓഫ് ദി ടൗൺസ് ത്രൂ വിച്ച് ഇറ്റ് പാസസ്. അല്ലേ, ഇപ്പോൾ ഒരു ടൗണിലൂടെ, ഒരു സിറ്റിയിലൂടെ ആ ഒരു റോഡ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സിറ്റി മാത്രമല്ല ഏതൊരു ഏരിയയിലൂടെ ആ റോഡ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ക്വൈറ്റ് നാച്ചുറലി ആ ഒരു ഏരിയ കൂടെ ഡെവലപ്പ് ആവുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെറിറ്റ്സ് ചോദിച്ച് നിങ്ങൾ എഴുതേണ്ട പ്രധാനപ്പെട്ട മൂന്ന് പോയിൻറ്റ്. നമുക്കറിയാം ഇപ്രാവശ്യം നിങ്ങൾക്ക് ടു മാർക്ക് ക്വസ്റ്റ്യൻ എല്ലാം വന്നിട്ടുണ്ട്. സോ അവിടെയൊക്കെ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് അവിടെ എക്സ്പെക്ട് ചെയ്യാം. നൗ ക്വസ്റ്റ്യൻ നമ്പർ ടു: ക്വസ്റ്റ്യൻ നമ്പർ ടു ഇങ്ങനെയാണ്: ഡിസ്ക്രൈബ് എനി ത്രീ ഫാക്ടേഴ്സ് ദാറ്റ് അക്കോർഡ് പ്രോമിനൻസ് ടു എയർവേസ് ആസ് എ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. ഇത്രേ ഉള്ളൂ നമ്മുടെ എയർപോർട്ട് എയർവേയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നിങ്ങളവിടെ മൂന്ന് കാര്യം അവിടെ മെൻഷൻ ചെയ്യണം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മൂന്ന് സിമ്പിളായിട്ടുള്ള ഫാക്ട് തന്നെയാണ്. ഫസ്റ്റ് വൺ, ദേ ആർ ദി ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, നമുക്കറിയാം. നൗ സെക്കൻഡ് വൺ, ദേ ആർ ദി ബെസ്റ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഫോർ റിമോട്ട് ഇനാക്സിബിൾ ആൻഡ് ഹോസ്റ്റൈൽ ഏരിയ. അല്ലേ, റിമോട്ടായിട്ട് കിടക്കുന്ന കുറച്ചുകൂടെ നമുക്ക് എത്തിപ്പെടാൻ പ്രയാസമുള്ള, അതുപോലെ ബാഡ് ടെറൈനൊക്കെ ഉള്ള മൗണ്ടൻ റീജിയൻ പോലുള്ള സ്ഥലത്തേക്ക് നമുക്ക് ഈസി ആയിട്ട് എത്താൻ സാധിക്കുന്ന മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനാണ് എയർവേ. നൗ തേർഡ് വൺ, എയർവേ പ്ലേ എ വൈറ്റർ റോൾ ഇൻ ദ ഈവൻറ്റ് ഓഫ് നാച്ചുറൽ ആൻഡ് ഹ്യൂമൻ മെയ്ഡ് കലാമിറ്റീസ് ലൈക്ക് ഫ്ലഡ്, ഫാമീൻസ്, എർത്ത്ക്വേക്ക്, എപ്പിഡമിക്സ് ആൻഡ് വാർ ബൈ വെർച്യൂ ഓഫ് ദെയർ സ്വിഫ്റ്റ്നെസ്. നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ കേരളത്തിലെ രണ്ടാമത്തെ ഫ്ലഡിലും കണ്ട കാര്യമായിരുന്നു ഹെലികോപ്റ്റേഴ്സൊക്കെ മറ്റും ഉപയോഗിച്ച് നമ്മൾ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുന്നത്. അപ്പോൾ അത്തരം ഹ്യൂമൻ മെയ്ഡായിട്ടുള്ള കലാമിറ്റീസോ, അതായത് വാർ പോലുള്ള, അല്ലെങ്കിൽ നാച്ചുറൽ മെയ്ഡായിട്ടുള്ള എപ്പിഡമിക്സ് ആണെങ്കിലും എർത്ത്ക്വേക്ക് ആണെങ്കിലും ഫ്ലഡ് ആണെങ്കിലും ഒക്കെ നമുക്കവിടെ ഈ ഒരു എയർവേ ഉപയോഗിച്ച് നമുക്കവിടെ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്താൻ പറ്റുന്നുണ്ട്. ഇതാണ് എയർവേൻ്റെ മൂന്ന് ഇമ്പോർട്ടൻസ് ചോദിച്ച് നിങ്ങളവിടെ എഴുതേണ്ട ആൻസർ. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ: നെയിം ദി ലോങ്സ്റ്റ് നാഷണൽ വാട്ടർ വേ ഓഫ് ഇന്ത്യ. ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വളരെ ആലോചിക്കുന്നുണ്ടായിരിക്കും, നമുക്ക് ഇപ്രാവശ്യം വൺ വേർഡ് ക്വസ്റ്റ്യൻ ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് ഇന്നലെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ആഡ് ചെയ്തത്. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, ചിലപ്പോൾ നിങ്ങൾക്ക് ടു മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലെങ്കിൽ ത്രീ മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടോ ഒരു കാര്യം എക്സ്പെക്ട് ചെയ്യാം. അതായത് ഇങ്ങനെ ചോദിക്കും, നെയിം ദി ലോങ്സ്റ്റ് നാഷണൽ വാട്ടർ വേ ഓഫ് ഇന്ത്യ. അതിനെപ്പറ്റി നിങ്ങൾക്ക് രണ്ടോ മൂന്നോ പോയിൻറ്റ്സ് എഴുതാൻ കൂടി ചോദിക്കേണ്ടാവും. റൈറ്റ് ആയി ഷോർട്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ട് പല രീതിയിൽ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ, നമുക്കറിയാം നമ്മൾ ഫൈവ് നാഷണൽ വാട്ടർ വേസ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പലർക്കും ഡൗട്ട് തോന്നാം, ഇതിപ്പോൾ ഏത് ജ്യോതിയാണ് ഉദ്ദേശിക്കുക, ഏതാ ഉദ്ദേശിക്കുന്നത്? നെയിം ദ ലോങ്സ്റ്റ് നാഷണൽ വാട്ടർ വേ. അപ്പോൾ നിങ്ങൾക്ക് ലോങ്സ്റ്റ് ഏതാ അറിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് അതിനെപ്പറ്റി എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് മറക്കരുത്. നമ്മൾ ആദ്യം പഠിച്ച കാര്യം ഉണ്ടല്ലോ, അത് അലഹബാദ് നാഷണൽ വാട്ടർ വേ നമ്പർ വൺ, വിച്ച് കണക്ട് അലഹബാദ് ആൻഡ് ഹാൽദിയ. അത് ഏത് റിവറിലായിരുന്നു? ഗ്രീസൻ റിവർ, ഗംഗ. ഇതാണ് ഇന്ത്യയിലെ ലോങ്സ്റ്റ് ആയിട്ടുള്ള വാട്ടർ വേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയിൻ്റ് ഓർത്ത് വയ്ക്കണം. എന്തായാലും നിങ്ങൾക്ക് ഇത്രയും ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് അവിടെ ആൻസർ എഴുതാൻ പറ്റുകയുള്ളൂ. നമ്മൾ ഈ ഒരു വാട്ടർ വേയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഓരോന്നിലും മൂന്ന് കാര്യം മാത്രമേ ഫോക്കസ് ചെയ്യേണ്ടുള്ളൂ. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയാണ്, അത് ഏത് റിവറിലാണ്, ആൻഡ് ഇറ്റ് കണക്ട് വിച്ച് ടു പ്ലേസസ് ഓർ ബിറ്റ്വീൻ ടു പ്ലേസസ് അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് പ്ലേസ് പഠിച്ചിട്ടുണ്ട്. അതിൽ എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരേ ഒരു പ്ലേസ് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റും, നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബെറ്റിലെ ഫസ്റ്റ് ലെറ്റർ എ അല്ലേ, ഇത് നാഷണൽ വാട്ടർ വേ നമ്പർ വൺ ആണ്. നമുക്ക് ആ രീതിയിൽ ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും.
അതുപോലെ നമ്മുടെ സെക്കൻഡ് വാട്ടർ ബി കണക്റ്റിംഗ് ഇതൊക്കെയായിരുന്നു പ്ലേസ് സാദിയ, അതുപോലെ ധൂബ്രി ആയിരുന്നു. അവിടെ നിങ്ങൾക്ക് ഇതുപോലെ കണക്ഷൻ ചെയ്യാൻ പറ്റും. അതായത് അവിടെ റിവർ ഏതായിരുന്നു? നാഷണൽ വാട്ടർ വേ നമ്പർ 2, നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ നോട്ടൊന്ന് റെഫർ ചെയ്യുക. നാഷണൽ വാട്ടർ വേ നമ്പർ 2 റിവർ ബ്രഹ്മപുത്രയായിരുന്നു അല്ലേ. നമുക്കറിയാം ഇംഗ്ലീഷിലെ സെക്കൻഡ് ആൽഫബെറ്റാണ് ബി എന്നുള്ളത്. നമ്മുടെ ഇവിടെ റിവർ ബ്രഹ്മപുത്ര എന്ന് ഈ ഒരു നാഷണൽ വാട്ടർ എന്ന് പറഞ്ഞ നമ്പറും 2 ആണ്. അവിടെ അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. ഇനി ഇത് കണക്ട് ചെയ്യുന്ന പ്ലേസ് ഏതൊക്കെയാണ്? സാദിയയും അതുപോലെ ധുബ്രി എന്ന് പറയുന്ന ഒരു പ്ലേസുമാണ്. ഇവിടെ നമുക്കൊരു കണക്ഷൻ കാണാൻ പറ്റും ചെറുതായിട്ട്. നമ്മൾ ഇംഗ്ലീഷിലെ സെക്കൻഡ് എന്ന് എഴുതുമ്പോൾ അല്ലെ, അതിൽ നിങ്ങൾക്ക് രണ്ട് ലെറ്റർ എടുത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് കണക്ഷൻ കാണാൻ പറ്റും. ഇവിടെ ഇവിടെ എസ് എന്ന് വരുന്നുണ്ട്, ഇവിടെ ഡി എന്ന് വരുന്നുണ്ട്. ഇവിടെ സാദിയ എസ്ലി സ്റ്റാർട്ട് ചെയ്യുന്നു, ധുബ്രി ഡിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി ഹൗ ഈ പോയിന്റ് ഓർത്ത് വയ്ക്കുക. ഇന്ത്യയിലെ ലോങ്ങസ്റ്റ് വാഷ് നാഷണൽ വാട്ടർവേ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഫസ്റ്റ് 1 ആണ്. അതായത് നാഷണൽ വാട്ടർവേ നമ്പർ 1 ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, നൗ നെക്സ്റ്റ് 1. വൈ ഈസ് എയർ ട്രാവൽ മോർ പോപ്പുലർ ഇൻ ദി നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ? എക്സ്പ്ലെയിൻ. നമ്മൾ എയർ ട്രാവലിനെ കുറിച്ച് ഒരുപാട് കാര്യം പഠിച്ചിട്ടുണ്ട്, നമ്മളിപ്പോൾ എൻ്റെ കുറച്ച് മെറിറ്റ്സും ഡിസ്കസ് ചെയ്തു. പക്ഷേ ഇവിടെ കുറച്ചുകൂടെ സ്പെസിഫിക് ആണ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിൽ എന്തുകൊണ്ടാണ് ആളുകൾ കൂടുതലായിട്ട് ഈ ഒരു എയർ വേയെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്? നമുക്ക് ഈ ക്വസ്റ്റിന് ഒരു 4 രീതിയിൽ 4 പോയിന്റ് ആൻസർ ചെയ്യാൻ പറ്റും. ഇത് പ്രധാനമായിട്ടും 4 കാര്യം കൊണ്ടാണ്. ഫസ്റ്റ് 1 ബിഗ് റിവർ, സെക്കൻഡ് 1 ഡിസക്റ്റഡ് റിലീഫ്, തേർഡ് 1 ഡെൻസ് ഫോറസ്റ്റ്, ആൻഡ് ഫോർത്ത് 1 ഇൻ്റർനാഷണൽ ഫ്രോണ്ടിയേഴ്സ്. നമുക്ക് ഒരിടം നോക്കാം. ഫസ്റ്റ് 1, മെനി ബിഗ് റിവേഴ്സ് ആർ പ്രസൻറ്റ് അല്ലേ. പ്രസൻസ് ഓഫ് ബിഗ് റിവേഴ്സ് ലൈക്ക് ബ്രഹ്മപുത്ര മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് ടു കൺസ്ട്രക്ട് റോഡ്സ് ആൻഡ് റെയിൽവേസ്. എയർവേസ് ആർ സ്യൂട്ടബിൾ വെൻ റിവേഴ്സ് ഗെറ്റ് ഫ്ലഡഡ്. നമ്മളാ ഒരു എപ്പോഴും ബ്രഹ്മപുത്ര പോലുള്ള റിവേഴ്സ് എപ്പോഴും ഫ്ലഡ് ഉണ്ടാക്കുന്ന ഒരു റിവറാണ്. അതുകൊണ്ട് തന്നെ നമ്മളവിടെ റോഡ്വേ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ റെയിൽവേ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫ്ലഡ് കൊണ്ട് തന്നെ അതെല്ലാം അവിടെ നിന്ന് ഡാമേജ് ആയി പോകും. സോ നമ്മൾ അവിടെ അത്രയും സ്ഥലങ്ങൾ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എയർവേ ആണ്. അതാണ് ഫസ്റ്റ് 1, ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ബിഗ് റിവേഴ്സ്. നൗ സെക്കൻഡ് 1, നമുക്കറിയാം ഈ ഒരു ഏരിയയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഡിസക്റ്റഡ് റിലീഫാണ്. അതായത് മറ്റ് കൺട്രിയുടെ മറ്റ് പാർട്ടിൽ നിന്ന് കുറച്ച് ഐസൊലേറ്റ് ആയി പോകുന്ന ഒരു ഏരിയ ആണത്. കാരണം മെയിൻലി അവിടെ ഒരുപാട് മൗണ്ടൻ ഒക്കെ പ്രസൻറ്റ് ഉള്ളതുകൊണ്ടാണ്. സോ അതാണ് സെക്കൻഡ് പോയിൻറ്റ്, ഡിസക്റ്റഡ് റിലീഫ്. അൺഈവൻ സർഫസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്വേ ആൻഡ് റെയിൽവേ വിച്ച് ക്യാൻ ബി കോസ്റ്റ്ലി അഫെയർ ക്യാൻ ബി ഈസിലി ട്രാവൽ ബൈ എയർവേസ്. അല്ലേ, ഇവിടെ നമുക്ക് റോഡ് കൺസ്ട്രക്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇനി നമ്മൾ ബുദ്ധിമുട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യമായിരിക്കും. മാത്രമല്ല വളരെ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു കൺസ്ട്രക്ട് റോഡ് ആൻഡ് റെയിൽവേ ആവുന്നത്. സോ അവിടെ നമുക്ക് എന്ത് ചൂസ് ചെയ്യാം, എന്ത് പ്രിഫർ ചെയ്യാം? വി ക്യാൻ ഈസിലി പ്രിഫർ എയർവേത്. അതാണ് സെക്കൻഡ് 1, ഡ്യൂ ടു റിസെക്റ്റഡ് ഡിസെക്റ്റഡ് റിലീഫ്. നാ തേർഡ് 1, ഈ ഏരിയയുടെ മറ്റൊരു പ്രത്യേകതയാണ് മിനി ഡെൻസ് ഫോറസ്റ്റ്. അത് ഡെൻസ് ഫോറസ്റ്റ് ഹാമ്പർ ദ കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്വേസ് ആൻഡ് റെയിൽവേ. ഇതും നമുക്ക് ഇതിനൊരു ഹിൻഡ്രൻസ് ആയിട്ട് നിൽക്കുന്ന, ബ്ലോക്കായി നിൽക്കുന്ന കാര്യമാണ്. നമുക്കൊരുപാട് ഫോറസ്റ്റ് അവിടെ ക്ലിയർ ചെയ്യുന്നുണ്ട്. നമുക്ക് അത്രയും ഒരു ഫോറസ്റ്റ് ഏരിയ ക്ലിയർ ചെയ്തുകൊണ്ട് നമുക്ക് ഇത്രയും ഒരു റെയിൽവേ റോഡ് അവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതാണ് തേർഡ് 1, ഡെൻസ് ഫോറസ്റ്റ്. ആൻഡ് ലാസ്റ്റ് 1, നമുക്കറിയാം ഈ ഒരു നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ മറ്റ് പല നൈബറിംഗ് കൺട്രിയുമായിട്ടും ബൗണ്ടറി ഷെയർ ചെയ്യുന്ന സ്റ്റേറ്റുകളാണ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഇൻ്റർനാഷണൽ ഫ്രോണ്ടിയേഴ്സ് എന്നുള്ളത്. ഫ്രോണ്ടിയർ മീൻസ് ബൗണ്ടറീസ്. സോ ഇൻ്റർനാഷണൽ ബോർഡേഴ്സ് ഓഫ് ബംഗ്ലാദേശ്, മ്യാൻമാർ, ചൈന എക്സെട്ര ക്യാൻ ബി ഈസിലി ട്രാവൽ ബൈ എയർവേസ് വിത്തൗട്ട് മച്ച് ഹെസിൽ. അതായത് നമുക്കറിയാം ഒരു ആ ഒരു ബോർഡർ ഏരിയ ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് അവിടെയും ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട് ഇത്തരം റോഡ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അവിടെ നമുക്ക് എന്ത് കൺസ്ട്രക്ട് ചെയ്യാൻ ഈസായിട്ട് നമുക്ക് എന്ത് പ്രിഫർ ചെയ്യാം? വി ക്യാൻ പ്രിഫർ എയർവേ വിത്തൗട്ട് മച്ച് ഹാസ് എന്ന് പറയുന്നത് നമുക്ക് മറ്റ് ഇൻകൺവീനിയൻസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഈസി ആയിട്ട് നമുക്കിത് പ്രിഫർ ചെയ്യാം. എയർവേ വി ക്യാൻ പ്രിഫർ. സോ ഇതാണ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിൽ നമ്മൾ എന്തുകൊണ്ട് എയർവേ പ്രിഫർ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതണ്ട കുറച്ച് പോയിൻറ്റ്സ്, 4 പോയിൻറ്റ്സ് അത്. ഓക്കെ, നൗ നെക്സ്റ്റ് 1, ഇറ്റ് ഈസ് അബൌട്ട് പൈപ്പ് ലൈൻ ട്രാൻസ്പോർട്ടേഷൻ. നമ്മൾ പഠിച്ച കാര്യമായിരുന്നു, ഓർക്കുന്നുണ്ടായിരുന്നു, നമ്മുടെ ലാൻഡ് വേയിൽ നമ്മൾ പഠിച്ച കാര്യമായിരുന്നു റോഡ്വേ, അതിനുശേഷം വരുന്നതായിരുന്നു റെയിൽവേ, പിന്നീട് വരുന്നതായിരുന്നു പൈപ്പ് ലൈൻ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ഓഫ് പൈപ്പ് ലൈൻ ട്രാൻസ്പോർട്ട് ഇൻ ഇന്ത്യ എന്നാണ്. ഇന്ത്യയിലെ ഈ പൈപ്പ് ലൈൻ ട്രാൻസ്പോർട്ടേഷൻ്റെ മെറിറ്റ്സും അതുപോലെ ഡീമെറിറ്റ്സും. ഇവിടെ നമുക്ക് 4 മെറിറ്റ്സാണ് നോക്കാനുള്ളത്, അതുപോലെ 2 ഡീമെറിറ്റ്സും. മെറിറ്റ്സ് ഇങ്ങനെ നമുക്കറിയാവുന്ന കാര്യമാണ്, സോളിഡ്സ് വെൻ കൺവേർട്ടഡ് ഇൻ ടു സ്ലറി. അത് പറയാൻ കാരണം നമുക്കറിയാം നമുക്ക് ഈ പൈപ്പ് ലൈനിലൂടെ നമ്മൾ ആദ്യം ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് വാട്ടർ മാത്രമായിരുന്നു, പിന്നീട് നാച്ചുറൽ ഗ്യാസ് കൺവേർട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ലേറ്റർ വി സ്റ്റാർട്ടഡ് ടു ട്രാൻസ്പോർട്ട് ഈവൻ
സെമി ലിക്വിഡ് അല്ലേ, നമ്മൾ സ്ലറി പോലുള്ള സോളിഡ് അല്ല, എക്സാക്ട് സോളിഡ് അല്ല, ഒരു സെമി ലിക്വിഡ് രീതിയിലുള്ള കാര്യം നമുക്ക് അവിടെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് സോളിഡ് വെൻ കൺവേർട്ടഡ് ഇൻ ടു സെളി സ്ലറി ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് ക്യാൻ ബി ട്രാൻസ്പോർട്ടഡ് ത്രൂ പൈപ്പ് ലൈൻസ്. ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ നമുക്ക് ഈസി ആയിട്ട് പറ്റുന്നൊരു വേ ആണ് പൈപ്പ് ലൈൻ എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് മെറിറ്റ്. നൗ സെക്കൻഡ് മെറിറ്റ്, ഇനീഷ്യൽ കോസ്റ്റ് ഓഫ് ലേയിങ് പൈപ്പ് ലൈൻസ് ഈസ് ഹൈ ബട്ട് സബ്സിക്വൻസ് റണ്ണിങ് കോസ്റ്റ് ആ മിനിമൽ. നമുക്കറിയുമ്പോൾ നമ്മുടെ ഈ വീട്ടിലുള്ളൊക്കെ സോളാർ, നമ്മൾ സോളാർ പാനൽ വെക്കുന്ന പോലെയാണ് ഇത് അല്ലെ. അത് നമുക്ക് വെക്കുമ്പോൾ അതിന് ഇനീഷ്യലായിട്ട് കോസ്റ്റ് നന്നായിട്ട് കൂടും. നമ്മളൊരു സാധനം സോളാർ പാനൽ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കോസ്റ്റ് ഹൈ ആയിരിക്കും, പക്ഷേ ഇൻ ദ ലോങ് റൺ നമുക്കതൊരുപാട് ബെനിഫിറ്റ് ആയിരിക്കും കിട്ടുന്നുണ്ടാവും. അതന്നെ ഇവിടെ പറയുന്നത് ഇതിൻ്റെ ഇനീഷ്യൽ കോസ്റ്റ് കുറച്ച് കൂടുതലാണ് ബട്ട് അതിൻ്റെ സബ്സിക്വൻ്റ് റണ്ണിങ് കോസ്റ്റ് നമ്മൾ മറ്റു വേ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ റണ്ണിങ് കോസ്റ്റ് എല്ലാം വളരെ കുറവായിട്ടാണ് വരുന്നത്. നൗ തേർഡ് വൺ, ട്രാൻസ് ഷിപ്മെൻറ്റ് ലോസസ് ആൻഡ് ഡിലേസ് ആർ ലെസ്. അതായത് ഈ ട്രാൻസ് ഷിപ്മെൻറ്റ് ലോസ് എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു ഗുഡ്സും നമ്മളൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഡിലേസോ അല്ലെങ്കിൽ മറ്റും ചില ആക്സിഡൻറ്റ് മൂലം വരുന്ന ലോസസ് അതൊക്കെയാണ് പറയുന്നത് ട്രാൻസ് ഷിപ്മെൻറ്റ് ലോസ് എന്ന് പറയുന്നത്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, ബട്ട് ഈ പൈപ്പ് ലൈൻ വഴിയാണ് നമ്മൾ കൊണ്ടുപോകുന്നതെങ്കിൽ ഇത്തരം ലോസും ഡിലേസും എല്ലാം കുറവായിട്ടാണ് കാണുന്നത്. അതാണ് ട്രാൻസ് ഷിപ്മെൻറ്റ് ലോസ് ആൻഡ് ഡിലേസ് ആർ ലെസ് എന്ന് പറയുന്നത്. നൗ ഫോർത്ത് വൺ, ഇറ്റ് ഈസ് എക്കണോമിക്കൽ ടു ട്രാൻസ്പോർട്ട് പെട്രോളിയം നാച്ചുറൽ ഗ്യാസ് എക്സെട്ര. ഇത്രേ ഉള്ളൂ, നമ്മൾ മറ്റ് രീതിയെ ചൂസ് നല്ലത്, നമ്മൾ റോഡ്വേയിലൂടെയും അല്ലെങ്കിൽ മറ്റ് രീതിയിലും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടെ എക്കണോമിക്കലാണ്. മീൻസ് എക്കണോമി മീൻസ് വാട്ട്, നമുക്കറിയാം പ്രോഫിറ്റബിൾ, കുറച്ചുകൂടെ പ്രോഫിറ്റബിൾ ആണ് അല്ലെങ്കിൽ കോസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് പൈപ്പ് എന്ന് പറയുന്നത്. അതാണ് ഇതിൻ്റെ ഫോർ മെറിറ്റ്സ് വരുന്നത്. ഇനി നമുക്ക് രണ്ട് ഡിമെറിറ്റ്സ് മാത്രമേ നോക്കാനുള്ളൂ. അത് ഓൾറെഡി ഇവിടെ പറഞ്ഞ കാര്യമാണ്, ഇനീഷ്യൽ കോസ്റ്റ് ഓഫ് ലേയിങ് പൈപ്പ് ലൈൻസ് ഈസ് ഹൈ, നമ്മുടെ പറഞ്ഞ കാര്യം വരുന്നല്ലോ, തുടക്കത്തിലെ കോസ്റ്റ് കുറച്ച് ഹൈ ആയിട്ടാണ് വരുന്നത്. നൗ സെക്കൻഡ് വൺ, പൈപ്പ് ലൈൻ ക്യാൻ ബേഴ്സ് ഓർ ക്യാൻ ഹാവ് ലീക്കേജ് ലീഡിങ് ടു വേസ്റ്റേജ് ഓഫ് വാല്യുബിൾ റിസോഴ്സ് ലൈക്ക് വാട്ടർ, മിനറൽ ഓയിൽ എക്സെട്ര. റയറായിട്ടാണ് കാണുന്നുള്ളൂ എങ്കിൽ പോലും ചില ഭാഗത്തെങ്കിലും ചിലപ്പോഴെങ്കിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് പൈപ്പ് ലൈനിൽ ലീക്കേജ് ഉണ്ടാവുക, അല്ലെങ്കിൽ പൈപ്പ് ലൈൻ പൊട്ടിയിട്ട് ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള ഈ പ്രഷസ് ആയിട്ടുള്ള ഗ്യാസും അതുപോലുള്ള ഓയിലും എല്ലാം പുറത്തേക്ക് ഓടുന്ന സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. സോ നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ലൈക്ക് ദീസ്, ഇതിൻ്റെ മെറിറ്റ്സ് ആണ് ഡിമെറിറ്റിനേക്കാൾ കൂടുതലായിട്ട് വരുന്നത്. സോ ഇതാണ് പൈപ്പ് ലൈൻസിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സ്. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ, മെൻഷൻ എനി ത്രീ മേജർ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ റോഡ് ട്രാൻസ്പോർട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യൻ റോഡ് ട്രാൻസ്പോർട്ട് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മൾ ഡെയിലി കാണുന്ന എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമാണല്ലോ അല്ലേ. ഓക്കെ, അതിലെ ഫസ്റ്റ് പോയിന്റ് ഇങ്ങനെയാണ്, കീപ്പിംഗ് ഇൻ വ്യൂ ദ വോളിയം ഓഫ് ട്രാഫിക് ആൻഡ് പാസഞ്ചേഴ്സ് ദ റോഡ് നെറ്റ്വർക്ക് ഈസ് ഇൻആഡിക്വേറ്റ്. നമുക്കറിയാം ഓരോ ദിവസം കൂടുന്തോറും നമ്മുടെ റോഡുകളിൽ വെഹിക്കിൾസിൻ്റെ എണ്ണം കൂടി വരികയാണ്, അല്ലെങ്കിൽ പാസഞ്ചേഴ്സിൻ്റെ എണ്ണം കൂടുകയാണ്. പക്ഷേ അതനുസരിച്ച് അതിന് പാരലായിട്ട് ഈ ഒരു റോഡ് നെറ്റ്വർക്കിൻ്റെ ലെങ്ത്ത് കൂടുന്നില്ല. അതാണ് പറയുന്നത് റോഡ് നെറ്റ്വർക്ക് ഈസ് ഇൻആഡിക്വേറ്റ്. അതാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. നമ്മൾ പേപ്പറിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും, ന്യൂസ് ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലേ, പുതിയ ഒരുപാട് നമ്മൾ കേരളത്തെ ഡെവലപ്പ് ചെയ്യുന്ന ഒരുപാട് പ്രോജക്റ്റ് വരുന്നുണ്ട്, അതിനെ പറ്റിയുള്ള കോൺട്രവേഴ്സ് എല്ലാം അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. ഓക്കെ, സോ അതെല്ലാം വരുന്ന ഈ ഒരു പ്രശ്നത്തിൻ്റെ മുകളിലാണ് നമ്മുടെ നെറ്റ്വർക്ക് ഇൻആഡിക്വേറ്റ് എന്നുള്ളൊരു പ്രശ്നമാണ് അവിടെ വരുന്നത്. നൗ സെക്കൻഡ് പ്രോബ്ലമാണ്, എബൌട്ട് ഹാഫ് ഓഫ് ദ റോഡ്സ് ആർ അൺമെറ്റൽഡ് ആൻഡ് ദിസ് ലിമിറ്റ്സ് ദ യൂസേജ് ഡ്യൂറിങ് ദ റെയിനി സീസൺ. ദ നാഷണൽ ഹൈവേസ് ആർ ഇൻആഡിക്. അതൊരു തേർഡ് പോയിന്റ് ആയിരുന്നു. നമുക്ക് സെക്കൻഡ് പോയിന്റ് എല്ലാവർക്കും അറിയുന്ന കാര്യം, നമ്മൾ ഡെയിലി എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമാണ്, എസ്പെഷ്യലി ഡ്യൂറിങ് അല്ലെ റെയിനി സീസൺ നമ്മൾ കാണുന്ന കാര്യമാണ്, നമ്മുടെ പല റോഡുകളും മെറ്റൽ റോഡ് അല്ലാത്തത് കൊണ്ട് തന്നെ, അൺമെറ്റൽ റോഡായതുകൊണ്ട് നമുക്കത് മഴക്കാലത്ത് നമുക്ക് കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്കറിയാം അതൊരു മോട്ടറബിൾ അല്ലാത്ത റോഡായിട്ട് മാറുന്നുണ്ട്. ഇനി തേർഡ് പോയിൻ്റാണ്, ദ നാഷണൽ ഹൈവേസ് ആർ ഇൻആഡിക്വേറ്റ്. ഏതൊരു കൺട്രിയുടെയും ഡെവലപ്മെൻറ്റ് വേണ്ട, നമ്മുടെ സിറ്റീസൊക്കെ ഓൾറെഡി പറഞ്ഞ കാര്യമായിരുന്നു, സിറ്റീസ് തമ്മിൽ കണക്ട് ചെയ്യുന്ന നാഷണൽ ഹൈവേ പോലുള്ളതിൻ്റെ ഡെവലപ്മെൻറ്റ് ഓരോ കൺട്രിയുടെയും എക്കണോമിക് ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇന്ത്യയിൽ ഈ NH-ൻ്റെ ലെങ്ത്തും അല്ലെങ്കിൽ ആ നെറ്റ്വർക്കും ഇൻആഡിക്വേറ്റ് ആണെന്നാണ് പറയുന്നത്. അതാണ് തേർഡ് പോയിൻറ്റ്, ഈവൻ ദ നാഷണൽ ഹൈവേസ് ആർ ഇൻആഡിക്വേറ്റ് ഇൻ ഇന്ത്യ. നൗ ദ ലാസ്റ്റ് വൺ, ദ റോഡ്വേസ് ആർ ഹൈലി കൺജസ്റ്റഡ് ഇൻ സിറ്റീസ് ആൻഡ് മോസ്റ്റ് ഓഫ് ദ ബ്രിഡ്ജസ് ആൻഡ് കൺവേർട്സ് ആർ ഓൾഡ് ആൻഡ് നാരോ. അല്ലേ, നമ്മൾ സിറ്റിയിലോ കാര്യമായിരിക്കും ഒരുപാട് ട്രാഫിക് ജാം ഉണ്ടാക്കുന്നുണ്ട്, കാരണം പലപ്പോഴും നമ്മുടെ റോഡിൻ്റെ ആ ഒരു ബ്രെഡ് വിഡ്ത്തിൻ്റെ പ്രശ്നമാണ് വരുന്നത്. അപ്പോൾ സിറ്റീസൊക്കെ ആണെങ്കിൽ അതൊരുപാട് ട്രാഫിക് ബ്ലോക്ക് അല്ലെങ്കിൽ
ഹൈലി കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂസ് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ബ്രിഡ്ജസ് ആയാലും അതുപോലെ കൾവേർട്സ് ആണെങ്കിലും ഇതെല്ലാം ഇപ്പോഴും ഓൾഡും നാരോ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെല്ലാം വിഡ്ത് നമ്മൾ കൂട്ടേണ്ടത് അത്യാവശ്യമാണ്. എന്ത് കാരണം നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പോയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ വോളിയൂം ഓഫ് ട്രാഫിക്കും അതുപോലെ പാസഞ്ചേഴ്സും എല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് റോഡ് നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം സോൾവ് നിങ്ങൾ അവിടെ എഴുതേണ്ട പ്രധാനപ്പെട്ട പോയിൻ്റ്. ഓക്കെ, സോ ലൈഫ് ലൈൻസ് ഓഫ് നാഷണൽ എക്കോണമി എന്ന ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഇൻഡയറക്ട് ക്വസ്റ്റ്യൻസിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ മാത്രമാണിത്. നമുക്ക് സെക്കൻഡ് പാർട്ട് ഉണ്ടെങ്കിൽ ചെയ്യാം. ചില നന്നായിട്ട് റിവൈസ് ചെയ്യുക, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.